ആനയൊന്നുമില്ല അമ്മച്ചി, ആനയൊന്നുള്ള സ്ഥലമൊന്നുമല്ല അമ്മച്ചി. അതാണോ പേടിച്ചിരിക്കണേ? കൊറോണയില്ല, കൊറോണയില്ല, ആനയില്ല. ഞാനിപ്പോൾ ഈ സാധനങ്ങളും ഇതൊക്കെ ആയിട്ട് പോകണമാണ്. ഇപ്പം അമ്മച്ചിയുടെ അമ്മച്ചി പറഞ്ഞാൽ ഞാൻ വല്ല കാട്ടിലാണോ പോയി കിടക്കണമെന്നാണ്? എൻ്റെ ടെൻ്റൊക്കെ കണ്ടിട്ടാണ് ഞാൻ കാട്ടിലാണെന്ന് അമ്മച്ചിക്ക് തോന്നണേ. ഏ കാടൊന്നുമല്ല, നാട്ടിൽ തന്നെ. നമ്മുടെ ഈ ടെൻറ്റും ബാഗും സാധനവും കണ്ടിട്ടാണെന്ന് തോന്നുന്നത്. അമ്മച്ചി ഓർത്ത്, എൻ്റെ അത് എൻ്റെ വല്യമ്മയാണ്, വല്യമ്മ ഓർത്ത് വല്ല ആനയൊക്കെ ഉള്ള സ്ഥലത്ത് വല്ല കാട്ടിലും പോയി കിടക്കാനേ ഞാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് എന്നോട് ചോദിക്കും ആനയൊക്കെ ഉണ്ടോ, പേടിക്കണം അല്ല സൂക്ഷിക്കണം, സോറി സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നത്. ഇപ്പം എന്നാ ചെയ്യണേ? എന്നാൽ അമ്മച്ചി പോയിട്ട് വരാം, രാവിലെ എത്തിയേക്കാം. ആ എടുത്തോ എടുത്തോളാം.
ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം, നമ്മുടെ ഏരിയ. ജസ്നേ വൈബ് 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 ഹെവി വൈബ്. ഒന്നും പറയാനില്ല, രക്ഷയില്ല, രക്ഷയില്ല ഗൈസ്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന നമ്മുടെ നമ്മുടെ സ്വന്തം ചാക്കോ ബ്ലോഗർ, ഒന്നും പറയാനില്ല, ചാക്കോ ബ്ലോഗർ പറഞ്ഞ സ്ഥലമാണ്, കുട്ടിക്കാനത്തുള്ളതാണ്. ഭയങ്കര പീസ്ഫുൾ ആംബിയൻസ് ആണ്. മിനിമം ഒരാൾ സ്വന്തമായിട്ട് ടെൻ്റൊക്കെ ഉള്ളവർക്ക് സുഖമായിട്ട് വന്ന് സ്റ്റേ ചെയ്ത് രണ്ടെണ്ണം അടിക്കേണ്ടവർക്ക് അടിക്കാം, അങ്ങനത്തെ ഒരു പ്ലേസ് ആണ്. ഭയങ്കര പീസ്ഫുൾ ആണ്. നമ്മളിന്നൊരു ടെന്റ് ലൈഫാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ടെന്റിനകത്ത് എങ്ങനെ താമസിക്കാം വേറെ ഒന്നുമല്ല, ഞാനും നമ്മുടെ ജസ്റ്റിനും കൂടെ ഇവിടെ നമ്മുടെ കുട്ടിക്കാനത്താണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ഞങ്ങളൊരു ടെന്റ് അടിച്ചേക്കാന്ന് വെച്ചു. അപ്പോൾ ടെന്റ് എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചുതരാം. അങ്ങനെ നമ്മുടെ ടെൻറ്റിൻ്റെ പണി ഇവിടെ പൂർത്തിയായി. ഇനി എങ്ങനെ ഇതിനകത്ത് കയറി കിടന്ന് ഉറങ്ങാം എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ടെൻറ്റ് സെറ്റ് ചെയ്തു, ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ ടെൻറ്റ്. അതായത് ഈച്ച പോലും കിടക്കാനത്തെ ടെൻറ്റാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഈച്ച പോയിട്ട് കൊതുക് പോലും കിടക്കില്ല. ഈ ലെയറാണ് നമ്മൾ മഴ നനയാതൊക്കെ വെക്കുന്നത്. ഇത് നമ്മുടെ കൊതുകും ഈച്ചയും കാര്യങ്ങളൊന്നും കയറാതിരിക്കാനുള്ള സെക്കൻഡ് ലെയർ. ആഹാ, മൂന്ന് പേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാനുള്ള ടെൻറ്റാണിത്. നോക്കിയോ, അതിൻ്റെ ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ബൈക്കിന് ഇന്ന് ട്രിപ്പ് വന്നുകൊണ്ട് കൊണ്ടുവന്നില്ല. അതിൻ്റെ എല്ലാ സാധനങ്ങളും ബാക്കി ബെഡ് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇങ്ങനെ എന്താണ് സുഖം, എന്താണ് വൈബ്. നല്ല തണുപ്പാണ് കുട്ടിക്കാനത്തെ, കുട്ടിക്കാനമാണ് കുട്ടിക്കാനത്തെ ക്ലൈമറ്റ് അറിയാലോ.
പിന്നെ അകത്ത് കയറിയിട്ട് ഇതിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അകത്ത് കയറി ഇതിൻ്റെ ഫസ്റ്റ് ലെയർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഈച്ച പോലും കയറിയാണ്. അതായത് നമ്മൾ ആദ്യം ഈ ഫസ്റ്റ് ഈ ലെയറാണ് ഈ മഴ തന്നെയാണല്ലോ ലെയർ. ഈ ലെയർ ആദ്യം ക്ലോസ് ചെയ്തിട്ടാണ് ഈ ഉള്ളിലെ ലെയർ ക്ലോസ് ചെയ്യേണ്ടത്. എല്ലാ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ടെൻറ്റിൻ്റെ ഒരു പ്രത്യേകത. അഞ്ചര ഇത് ആദ്യം ക്ലോസ് ചെയ്യുക. അതായത് നമ്മൾ മഴയും മഞ്ഞൊന്നും അടിക്കാൻ ഇരിക്കാനുള്ള ഒരു പോസ്റ്റാണിത്. ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഉള്ളിലെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൊതുക് ഈച്ച കാര്യങ്ങളൊന്നും വരികയില്ല. നമ്മൾ ഫുൾ സേഫാണ്. ഓക്കെ, എന്തായാലും നേരം വിളിച്ചു. നമ്മുടെ കയ്യിലൊരു ടെൻറ്റും നമുക്ക് കിടക്കാൻ സേഫായിട്ടുള്ളൊരു പ്ലേസും ഉണ്ടെങ്കിൽ എവിടെ ഏത് റിസോർട്ടിൽ കിടക്കുന്നേക്കാളും സുഖമാണ് ടെൻറ്റിനുള്ളിൽ കിടക്കാനായിട്ട്. അത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സുഖം മനസ്സിലാവും. എന്താണെങ്കിലും കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അടിപൊളി ക്ലൈമറ്റാണ്. ഒരു രക്ഷയില്ലായിരുന്നു. നല്ല സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങി ഞങ്ങൾ. ഇനിയിപ്പം അടുത്ത് ഞാൻ ഈ ടെൻറ്റ് നമ്മൾ ഇന്നലെ ഫിറ്റ് ചെയ്ത ടെൻറ്റ് എങ്ങനെ വളരെ ഈസി ആയിട്ട് അഴിച്ചെടുക്കാമെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. മോപ്സേ പോകണ്ടടാ, വീട്ടിൽ പോകണ്ടേ, വാ എണീറ്റ് വാ. ഇതെന്നാ ക്ഷീണമാണല്ലോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.